ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതിനായി നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയുവാൻ പോകുന്നത്, നിങ്ങൾക്ക് പണക്കാരൻ ആകണമോ? പണക്കാരൻ ആകണം എങ്കിൽ പല വീഡിയോകളിലായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതേപടി നിങ്ങൾ പകർത്തണം. ഉറപ്പായും നിങ്ങൾക്ക് ധനം കൂടി കൂടി വരുന്നത് നിങ്ങൾക്ക് സ്വന്തം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും നല്ല ഉത്സാഹിയായിട്ടിരിക്കണം, മനസ്സ് നല്ല സന്തോഷമായിട്ടിരിക്കണം. നമ്മളുടെ മനസ്സിൽ യാതൊരു ദുഃഖങ്ങളും പാടില്ല. നല്ല സന്തോഷവാനായിട്ട്, നല്ല ഉത്സാഹിയായിട്ട്. കൂടാതെ നമ്മൾക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ, ആ പൈസ നമ്മുടെ കയ്യിൽ വരുമ്പോൾ അതിൽ പകുതി ഭാഗം പൈസ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. 500 രൂപയ്ക്ക് പണിയുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും അതിൽ 250 രൂപ മാറ്റി സൂക്ഷിച്ചു വെക്കണം. ആ സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ചിട്ടി കൂടാം, LIC കൂടാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അല്ല, വെറുതെ പൈസയായിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അത് നമുക്ക് കുറച്ച് കുറച്ച് പൈസയായി കഴിയുമ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് മാറ്റിയിടാം. എങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടുന്ന ആ പണത്തിൻ്റെ പകുതി ഭാഗം എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കണം, നിർബന്ധമാണ്. ഇനിയിപ്പോൾ 500 രൂപ വരുമാനം കിട്ടുന്ന ഒരാള് 250 രൂപ സൂക്ഷിച്ചു വെച്ചു, ബാക്കി 250 രൂപ കൊണ്ട് അവരുടെ നിത്യജീവിതം നടക്കുകയില്ല എങ്കിൽ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെച്ച പൈസ നമ്മൾ എടുക്കരുത്, പകരം നമ്മൾ വേറൊരു 250 രൂപയും കൂടെ കൂടി പണിത് കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയാൻ പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ പണിത് കഴിഞ്ഞിട്ട് ശേഷമോ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ജോലികൾ ലഭിക്കുവാനായിട്ട് സാധിക്കും. അതിപ്പോൾ സ്ത്രീയോ പുരുഷനോ എന്നൊന്നുമില്ല. സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വീട്ടു ജോലിക്ക് പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കടയിൽ ജോലിക്ക് പോകാം, നമ്മൾ സാധാരണ ചെയ്യുന്ന പണിയിൽ കൂടുതലായിട്ട്, അങ്ങനെ അവരവർക്ക് യോജിച്ച വിധത്തിൽ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തൊഴിലുകൾ നമ്മൾ ഏറ്റിട്ട് അത് നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള വരുമാനം നമ്മൾ കണ്ടെത്തി നമ്മുടെ ചിലവ് പരിഹരിക്കണം. എന്ന ചിലവിൽ അധികം പിശുക്കുകയും ചെയ്യരുത്. അത്തരത്തില് എന്നാൽ എപ്പോഴും നമ്മൾ പൈസയോട് ബഹുമാനമുള്ളവരായിരിക്കണം. ബഹുമാനമുള്ളിടത്ത് മാത്രമേ പണം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പണത്തിനോട് ബഹുമാനവും ഉണ്ടായിരിക്കണം. അപ്പോഴെന്താണ് നമ്മൾ പഠിച്ച ആ ഒരു പോയിന്റ്? എന്താണ്? കിട്ടുന്നതിൽ പകുതി സമ്പാദിച്ചു വെക്കുക. അതാണ് ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് അവരവരുടെ അനുഭവങ്ങൾ അവരവർ ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കാര്യം പറയാം. വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി, നമസ്കാരം. എല്ലാവരുടെ ജീവിതത്തിൽ നല്ല പരിവർത്തനം ഉണ്ടാകട്ടെ. എല്ലാവരും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉള്ളവരായി തീരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.